കഴിഞ്ഞ വീഡിയോയിൽ ചതുരത്തിലുള്ളതും എൽ ഷേപ്പ് കട്ടിംഗ് ഉള്ളതും സി ഷേപ്പ് കട്ടിംഗ് ഉള്ളതും ടി ഷേപ്പ് കട്ടിംഗുമുള്ള വീടുകളുടെ വാസ്തുപ്രകാരമുള്ള ചുറ്റളവും സ്ക്വയർ ഫീറ്റും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ഗുണം പറഞ്ഞിട്ടുള്ള ആ എക്സർസൈസിന്റെ ആൻസറുകൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഈ ബുക്ക് ആൻഡ് വീഡിയോ കോഴ്സ് മേടിച്ച് എല്ലാവരും അവരുടെ മെയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിലേക്ക് നോട്ടും വീഡിയോകളും ഇടയ്ക്കിടയ്ക്ക് അയക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വീടിന്റെ നീളവും വീതിയും 1458 1266 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് കാണുന്നത് ഏറ്റവും വലിയ നീളവും ഏറ്റവും വലിയ വീതിയും കൂടെ കൂട്ടിയിട്ട് അതിനെ രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ 1458 അധികം 1266 ഗുണം 2 എന്ന് പറയുമ്പോൾ 2724 ഗുണം 2 സമം 5448 സെന്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവുകളാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. അങ്ങനെ നോക്കുമ്പോൾ 1458 അധികം 1266 അധികം 1458 അധികം 1266 എന്ന് പറയുമ്പോൾ 5448 സെന്റിമീറ്റർ എന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ആ ചുറ്റളവിനെ കോൽവിരലിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ എടുക്കുന്നത് ഒരു കോല എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ 5448 ഭാഗം 72 എന്ന് പറയുമ്പോൾ 75 കോൽ 16 അംഗുലം എന്ന് ലഭിക്കുന്നതായിരിക്കും. സെന്റിമീറ്ററിനെ കോൽവിരലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും കോൽവിരലിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും അറിയാത്തവർക്കായിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ചതുരാകൃതിയായ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നീളം മീറ്റർ ഗുണം വീതി മീറ്റർ ഗുണം 10.76 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 14.58 ഗുണം 12.66 ഗുണം 10.76 എന്ന് പറയുമ്പോൾ 184.582 ഗുണം 10.76 എന്ന് പറയുമ്പോൾ 1986.11 സ്ക്വയർ ഫീറ്റ് നിലവിക്കുന്നു. ഇനി നമുക്ക് എൽ ഷേപ്പ് കട്ടിംഗ് ഉള്ള ഒരു വീടിന്റെ ചുറ്റളവും സ്ക്വയർ ഫീറ്റും കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന്റെ ചുറ്റളവ് കാണാൻ വേണ്ടി ഏറ്റവും വലിയ നീളാധികം ഏറ്റവും വലിയ വീതി ഗുണം 2 എന്നുള്ളതാണ്. അപ്പോൾ 1458 അധികം 1266 ഗുണം 2 സമം 2724 ഗുണം 2 സമം 5448 സെന്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് ചുറ്റുമുള്ള അളവുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് വേണമെങ്കിലും ചുറ്റളവ് കാണാം. അങ്ങനെ നോക്കുമ്പോൾ 1266 അധികം 1458 അധികം 942 അധികം 384 അധികം 324 അധികം 1074 എന്ന് പറയുമ്പോൾ 5448 സെന്റിമീറ്റർ എന്ന് തന്നെ ലഭിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ ഫീറ്റ് കാണാം. സ്ക്വയർ ഫീറ്റ് രണ്ട് രീതിയിൽ കാണാം. ഏറ്റവും വലിയൊരു ചതുരം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എടുക്കാത്ത ചതുരത്തിന്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ രണ്ട് ചതുരമായിട്ട് മാറ്റിയിട്ട് അത് തമ്മിൽ കൂട്ടുകയോ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്നുള്ള രീതിയിൽ ഒരു വലിയ ചതുരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എടുക്കാത്ത ആ ചതുരം മാത്രം കുറയ്ക്കുന്ന രീതി നമുക്ക് നോക്കാം. അപ്പോൾ 14.58 ഗുണം 12.66 മൈനസ് 3.84 ഗുണം 3.24 എന്നെ 10.76 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്നു. അപ്പോൾ 184.5828 മൈനസ് 12.4416 ഇൻറ്റു 10.76 എന്ന് പറയുമ്പോൾ 172.1412 ഗുണം 10.76 എന്ന് പറയുമ്പോൾ 1852.24 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. ഇനി ഇതേ സ്ക്വയർ ഫീറ്റ് തന്നെയാണോ നമുക്ക് രണ്ട് ചതുരമാക്കി എടുത്തിട്ട് അത് കൂട്ടിയാലും കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പോൾ 10.74 ഗുണം 12.66 അധികം 3.84 ഗുണം 9.42 തന്നെ കൂടെ 10.76 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്നു. അപ്പോൾ 135.9684 അധികം 36.1728 ഗുണം 10.76 എന്ന് പറയുമ്പോൾ 172.1412 ഗുണം 10.76 എന്ന് പറയുമ്പോൾ 1852.24 സ്ക്വയർ ഫീറ്റ് ഇന്ന് ലഭിക്കുന്നു. നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ നമുക്ക് ഈ രീതിയിലും കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഇത് രണ്ടാമത് ചെയ്ത ആളുകൾക്ക് ഒരു കറക്ഷൻ എന്നുള്ള രീതിയിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആയിട്ട് കരുതുക. ഇനി നമുക്ക് ടി ഷേപ്പ് കട്ടിംഗ് ആയിട്ടുള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടിയ നീളം ഏറ്റവും കൂടിയ വീതിയും കൂടെ കൂട്ടിയിട്ട് അതിന് രണ്ടു കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1458 അധികം 1266 ഗുണം 2 സമം 2724 ഗുണം 2 സമം
5448 സെന്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് ചുറ്റുമുള്ള അളവെല്ലാം കൂടെ കൂട്ടിയിട്ട് ചുറ്റളവ് കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ 1458 + 384 + 587 + 542 + 642 + 612 എന്ന് പറയുമ്പോൾ 5448 സെന്റിമീറ്റർ എന്ന് തന്നെ ലഭിക്കുന്നു. ഇനി നമുക്ക് ആ ടി ഷേപ്പിലുള്ള വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് നോക്കാം. സ്ക്വയർ ഫീറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ചതുരം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള രണ്ട് ചതുരങ്ങൾ കുറച്ചാൽ മതി. ആ രീതി നോക്കുമ്പോൾ 14.58 × 12.66 നിന്നും 3.12 × 6.42 കൂട്ടിയതിനു ശേഷം അതിൻ്റെ അകത്ത് 3.6 × 5.82 കുറയ്ക്കുക. എന്നിട്ട് ഇതിനെല്ലാം കൂടെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 184.5828 − 20.0304 − 20.9 എന്ന് ലഭിക്കുന്നു. അതിനെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 143.6004 എന്ന് ലഭിക്കും. അതിനെ 10.76 കൊണ്ട് ഗുണിക്കുമ്പോൾ 1545.14 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് മറ്റേ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതേ അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം 3 ചതുരങ്ങളാക്കി മാറ്റിയിട്ട് ആ 3 ചതുരങ്ങളുടെ സ്ക്വയർ ഫീറ്റുകൾ നമുക്ക് കൂട്ടിയിട്ട് നോക്കുന്ന രീതിയാണ്. അപ്പോൾ 3.14 × 6.24 + 7.84 × 12.64 × 3.6 × 6.84 × 10.76 എന്ന് പറയുമ്പോൾ 19.4688 × 99.5076 × 24.624 എന്ന് പറയുന്ന അളവിന് 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 143.6004 × 10.76 എന്ന് പറയുമ്പോൾ 1545.14 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. ഇനി അടുത്ത് ടി ഷേപ്പ് എടുക്കാൻ നേരത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. സി ഷേപ്പ് കട്ടിംഗ് ഉള്ളതിന്റെ ഒരു ചുറ്റളവ് കാണുന്നത് ഏറ്റവും വലിയ നീളവും ഏറ്റവും വലിയ വീതിയും കൂടെ കൂട്ടിയിട്ട് അകത്തേക്കുള്ള ഏറ്റവും വലിയ നീളം തമ്മിൽ കൂട്ടണം. അപ്പോൾ 1458 × 1266 × 480 എന്ന് പറയുന്ന അളവിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3204 × 2 = 6408 സെന്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. ഇത് നമുക്ക് ചുറ്റുമുള്ള അളവുകളെല്ലാം കൂടെ തമ്മിൽ കൂട്ടിയിട്ടും കണ്ടുപിടിക്കാം. അങ്ങനെ നോക്കുമ്പോൾ 1264 × 1424 × 384 × 480 × 406 × 436 × 438 എന്ന് പറയുമ്പോൾ 6408 സെന്റിമീറ്റർ എന്ന് തന്നെ ലഭിക്കുന്നു. ഈ എക്സർസൈസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടാത്തവർ നേരത്തെ ഇട്ട വീഡിയോ ഒന്നുകൂടെ കണ്ടതിന് ശേഷം ഒന്നുകൂടെ ചെയ്ത് 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. 6408 / 72 89 പോലെ എന്ന് ലഭിക്കുന്നു. 1 പോലെ എന്ന് പറയുന്നത് 72 സെന്റിമീറ്റർ എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് സി ഷേപ്പ് കട്ടിംഗ് ആയിട്ടുള്ള വീടിന്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. സ്ക്വയർ ഫീറ്റ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവർ വലിയ ചതുരം ഉണ്ടാക്കി ആ ചതുരത്തിൻ്റെ അകത്ത് ഇല്ലാത്ത മിസ്സിംഗ് ആയിട്ടുള്ള ആ ചതുരം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 14.58 × 12.66 നിന്നും 4.8 × 6.06 എന്ന് പറയുന്ന ചെറിയ ചതുരം കുറയ്ക്കുക. എന്നിട്ട് അതിനെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 184.5828 − 29.088 എന്ന് പറയുന്ന അളവ് എന്ന് വെച്ചാൽ 155.4948 × 10.76 എന്ന് പറയുമ്പോൾ 1673.12 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചതുരങ്ങളാക്കി മാറ്റിയിട്ട് ആ ചതുരങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് സ്ക്വയർ ഫീറ്റ് കിട്ടുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 9.78 × 12.66 × 4.8 × 3.24 × 4.36 × 3.36 എന്നുള്ളതെന്ന അളവിനെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 123.8148 × 15.552 × 16.128 എന്ന് പറയുന്ന അളവിന് 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 155.4948 × 10.76 എന്ന് പറയുമ്പോൾ 1673.12 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. നേരത്തെ എടുത്ത അതേ സ്ക്വയർ ഫീറ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാനും വാസ്തുവിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇത് 1-2 പ്രാവശ്യം കണ്ട് അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാകുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സർസൈസോ കാര്യങ്ങളോ ഒന്നും പുതിയ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ പല വീടുകളും എടുത്ത് അളന്ന് നോക്കി ചെയ്യാവുന്നതായിരിക്കും. നേരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ചതുരത്തിലുള്ളതും ഒരു സി ഷേപ്പ് കട്ടിംഗ് ആയിട്ടുള്ള ഒരു വീടിൻ്റെയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ചതുരത്തിലുള്ള വീടിൽ നിന്നും സി ഷേപ്പ് കട്ടിംഗ് വരുമ്പോഴത്തേക്കും സ്ക്വയർ ഫീറ്റ് കുറയുകയും
പക്ഷെ വാസ്തുപ്രകാരമുള്ള ചുറ്റളവ് കൂടുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ അറിയാം അതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ സി ഷേപ്പ് കട്ടിംഗ് ഉള്ളപ്പം 1673.12 എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന്റെ ചതുരത്തിലുള്ളതിന്റെ സ്ക്വയർ ഫീറ്റ് 1986.11 എന്ന് വെച്ചുകഴിഞ്ഞാൽ ചതുരത്തിലുള്ളതിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടുതലായിരിക്കും. പക്ഷെ ചതുരത്തിലുള്ളതിന്റെ വാസ്തുപ്രകാരമുള്ള ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 കോൽ 16 അംഗുലം എന്നുള്ളതായിരുന്നു. പക്ഷേ തിരിച്ച് സി ഷേപ്പ് വരുമ്പോഴത്തേക്കും അതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 89 കോൽ എന്നുള്ളതിലേക്ക് വന്നു. അപ്പം രണ്ട് രീതിയിലും നമ്മൾ ചുറ്റളവും കാര്യങ്ങളും നോക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാവുന്നതാണ്.